നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലാമണ്ഡലം ഗോപിയുടെ അനുഗ്രഹം തേടാൻ സുരേഷ് ഗോപി വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നതായി പ്രശസ്ത ഡോക്ടർ വിളിച്ചു പറഞ്ഞുവെന്നും വരേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ചോദിച്ചുവെന്നും ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതോടെയാണ് വിവാദം ഉയർക്കുന്നത്. ഇടത് ഗ്രൂപ്പുകൾ ഇതാഘോഷമാക്കി. ഗോപി ആശാൻ ആലത്തൂരിലെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി വിശദീകരണവുമായി ഇറങ്ങിയത്. ലൂർദ് മാതാവിൻ്റെ കിരീടത്തിന് പിന്നാലെ CPM സൈബർ ഗ്രൂപ്പുകൾക്ക് വീണുകിട്ടിയ വജ്രായുധമാണ് ഗോപി ആശാൻ. ഞാൻ പണ്ടത്തെ SFI-ക്കാരനാണെന്ന് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഗോപി ആശാന്റെ ചായ് വിടതിലേക്കാണെന്ന് അറിഞ്ഞിട്ടാണോ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതെന്നാണ് ആക്ഷേപം വരുന്നത്. ഞാൻ പണ്ടത്തെ SFI-ക്കാരൻ, അത് MA ബേബിയോട് ചോദിച്ചാൽ മതിയെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇതിനു മുൻപും SFI ബന്ധം അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് BJP പാളയത്തിൽ നിന്നുകൊണ്ട് SFI-യുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇടയ്ക്കിടെ സുരേഷ് ഗോപി പറയുന്നത്? BJP-ക്ക് കേരളത്തിൽ വേരുറയ്ക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ അടവുകൾ മാറ്റി ചവിട്ടുകയാണ് സുരേഷ് ഗോപി. എന്തായാലും തൃശൂരിൽ തീ പാറുമെന്ന് ഏതാണ്ട് ഉറപ്പായി. കലാമണ്ഡലം ഗോപിയെ കാണാൻ ഇനിയും ശ്രമിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ വെല്ലുവിളി. തെരഞ്ഞെടുപ്പ് അല്ലാത്തപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഇതിനെയൊന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് ഇഷ്ടമല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ മുരളീധരൻ്റെ ബന്ധു വീട്ടിൽ എത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നുമില്ലെങ്കിൽ, ഇതുപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും. അതിനെയൊന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് ഇഷ്ടമല്ല. തിരഞ്ഞെടുപ്പ് അല്ലാത്തപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് സമ്മതമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പോകും, ഇല്ലെങ്കിൽ ഞാൻ ആ സമർപ്പണം ചെയ്യും. ഗുരുവായൂരപ്പൻ്റെ ദീപസ്തംഭത്തിന് മുൻപിൽ വെച്ചിരിക്കുന്ന പെട്ടിക്ക് മുകളിൽ അദ്ദേഹത്തിനുള്ള മുണ്ടും നേരിയതും വെറ്റിലപ്പാക്ക് അടക്കം ഗുരുദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കും. ഗോപി ആശാനുള്ള ദക്ഷിണയാണെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകും, സുരേഷ് ഗോപി പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് വോട്ട് തേടി പ്രശാന്ത് വന്നിട്ടില്ലേ? BJP-യിൽ ചേർന്നതിന് ശേഷമാണ് എല്ലാവരും വന്നത്. വന്ന എല്ലാവരെയും സ്വീകരിച്ചിട്ടുമുണ്ട്, തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മുരളിച്ചേട്ടനും വന്നിട്ടുണ്ട്. അത് അവഗണനയായി എടുക്കുന്നില്ല, രാഷ്ട്രീയ ബാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നോടുള്ള അവഗണനയല്ല, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തിനോട് പോയി ചോദിക്കൂ. ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതവരുടെ രാഷ്ട്രീയ ബാധ്യത മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ ഒരു പഴയ SFI-ക്കാരനാണ് എന്ന് ആവർത്തിച്ച സുരേഷ് ഗോപി MA ബേബിയോട് ചോദിച്ചാൽ അക്കാര്യം അറിയാമെന്നും പറഞ്ഞു. MA ബേബിയുടെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സഹോദരി സത്യഭാമയുടെ വസതിയിലാണ് സുരേഷ് ഗോപി എത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു.